ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിൻസീസ് കുക്കറി ചാനൽ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. അതായത് പപ്പായ തോരനാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അത് പപ്പായ തോരൻ എന്ന് കേൾക്കുമ്പോൾ ഓ ഇത് പപ്പായ തോരനല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതായത് എന്താ നമ്മുടെ പരിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പപ്പായ തോരനാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, കുഞ്ഞു മക്കളൊക്കെ കഴിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പായ തോരനാണ് നമ്മളിന്നിവിടെ കറിക്കായിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ആ തോരന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ മക്കളൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട്, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുന്നു. ഒരു എന്താ വിഷാംശങ്ങളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. എൻ്റെ വീഡിയോസ് കാണണം നിങ്ങളെല്ലാവരും. ഇതിനകത്ത് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം. നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു മീഡിയം പപ്പായ അല്ലെങ്കിൽ കപ്പങ്ങ എന്ന് പറയും. അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് അത്യാവശ്യമായിരിക്കുന്നത് ചെറിയ ചുമന്ന കളറ് ഡാലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു കൊച്ചു ബൗളിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ എണ്ണയൊന്നുമില്ലാതെ ചെറുതായിട്ട് നമ്മുടെ ചീനച്ചട്ടിയിൽ വെച്ച് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. വറുത്ത് അതിനുശേഷം കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമ്മളിതുപോലെ തൊണ്ടൻമുളകോ അല്ലെങ്കിൽ ഞാൻ തൊണ്ടൻമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തൊണ്ടൻമുളക് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കിട്ടുന്നതാണ്, തിരുവനന്തപുരത്തൊക്കെ കിട്ടുന്ന സാധനമാണ്. മിക്ക സ്ഥലങ്ങളിലും ഇത് കിട്ടും നിങ്ങൾക്ക്. അപ്പം അതാണ്ട് ഇതാണ് ആ മുളക് എന്ന് പറയുന്നത്. ഇത് ഒട്ടും എരിവില്ലാത്ത മുളകാണിത്, വലിയ എരിവൊന്നുമില്ല അതിന്. അപ്പോൾ ഇല്ലെങ്കിലും പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം നിങ്ങൾക്ക്. പിന്നെ ഞാൻ ചെറിയ ഉള്ളിനെ ചതച്ച് വെച്ചിരിക്കുന്നത്, അതുപോലെ വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നു. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു 3-4 ചെറിയ ഉള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. കറിവേപ്പില, പിന്നെ അതുപോലെ കടുക്, ഒരു ചെറിയ ബൗളിൽ ഒരു 3-4 സ്പൂൺ തേങ്ങ ചിരകിയത്, പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയാണ് നമ്മൾ ഈ തോരന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ചുമന്ന കളറ് ഡാള്. ഈ ചുമന്ന ഡാള് ഇല്ലാത്തവർക്ക് നമുക്ക് സാധാരണ തോര നമ്മുടെ സാമ്പാർ പരിപ്പ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തോരന് വേണ്ടിയിട്ടുള്ള ഈ ഇതിനെ നമുക്ക് കുക്കറിൽ വെച്ച് കൃത്യമായിട്ട് 1 വിസിലടിപ്പിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് ഇത് അടുപ്പത്ത് വെച്ചു. ഇതിനകത്തേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കണ്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ നേരെ തന്നെ ലെവലിലായിട്ടാണ് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നത്. 1 വിസിലടിച്ചാൽ അപ്പം തന്നെ ഒരു 1 മിനിറ്റ് ഇത് കുക്കർ വെച്ച ശേഷം നമുക്ക് അപ്പം തന്നെ ഇതിനെ തുറന്നെടുക്കണം. എന്നാ വെച്ചാൽ ഒരുപാട് വെന്ത് പോയാലും ഇത് കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 വിസിലടിപ്പിച്ച് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ കുക്കർ ഞാൻ അപ്പം തന്നെ വെള്ളം ഒഴിച്ച് തുറന്നു. ഇതിനെ കണ്ടോ, വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിനായിട്ട് ഇരിപ്പുണ്ടത് കണ്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയതാണ്, അതുപോലെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേവാൻ പാടില്ല ഇതിനെ കണ്ടോ, അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇതിനെ. അതായത് നമ്മൾ കടിക്കുമ്പോൾ നന്നായിട്ട് വെന്ത രീതിയിലായിട്ടുണ്ട് ഇതിനെ കണ്ടോ. അപ്പോൾ ഈ ഒരു വേവ് മതി ഇതിനെ. ഇനി നമ്മുടെ പപ്പായാലെ നമുക്ക് തോരത്തിനായിട്ടുള്ള രീതിയിൽ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുകിനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടമുളക് അതുപോലെ ഉള്ളി എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ പാകത്തിൽ നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് വാടാനും എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വാടി കിട്ടും. അപ്പോൾ തീ ഒരു മീഡിയം സിമ്മിലിട്ടിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ഒരുപാടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു മീഡിയം അളവിലാക്കിയിട്ടുണ്ട്. പിന്നെ പപ്പായ എന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ്, പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് പപ്പായ എന്ന് പറയുന്നത്. എല്ലാവരും
എന്താ എങ്ങനെ അത് കറി വയ്ക്കും ടേസ്റ്റ് ആക്കും എന്നുള്ളത് അറിയാത്തതുകൊണ്ട് പലരും അതിനെ അവോയ്ഡ് ചെയ്യുന്നൊരു സാധനം കൂടിയാണ്. അപ്പം ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കുന്ന നല്ല ടേസ്റ്റാണ്. ഏകദേശം ഇത് വാടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പപ്പായയുടെ ഒപ്പം തന്നെ ഇത് റെഡി ആയിക്കോളും. അപ്പം നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസിനിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടി ഐറ്റംസിലേക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ തിരി ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങ വേണ്ട, അതിന് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ തേങ്ങ മതിയാവും തിരിവിയിൽ. അതിലോട്ട് നമ്മുടെ വേവിച്ച പരിപ്പിനെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പിനെ ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ പപ്പായയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റിൻ്റെ ഇടയിൽ പപ്പായയിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് ഈ 5 മിനിറ്റിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ് വരെ. അപ്പോഴത്തേക്കും നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്ത് റെഡി ആയിക്കോളും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇളക്കി റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ തോരൻ ഞാനിവിടെ ഇളക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ തോരത്തിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം കുറവാണെങ്കിൽ ജസ്റ്റ് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ തോരത്തിൻ്റെ ഉപ്പിന് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ഞാൻ ശകലം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ശകലം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾ ശകലം വെള്ളം തളിച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞിരുന്നാൽ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പം പപ്പായയുടെ ടേസ്റ്റും പോകും. അപ്പോൾ അങ്ങനെ വെള്ളം കുറയാൻ ചാൻസ് വരുന്നത് നമ്മൾ ഈ പരിപ്പ് അല്ലെങ്കിൽ ഡാൾ ഇടുന്നത് കൊണ്ട് അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ പരിപ്പ് വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് വെള്ളം കുറയാൻ ചാൻസ് വരുന്നത്. അല്ലെങ്കിൽ പപ്പായയിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും തനിയെ. നമ്മൾ തോരത്തിനൊക്കെ വയ്ക്കുമ്പോഴേക്കും തനിയെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വെള്ളം അങ്ങനെ കുറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. വെള്ളം തളിച്ചു കൊടുക്കുക. അതുപോലെ ഉപ്പൊക്കെ നിങ്ങൾ കൃത്യമാണെന്ന് നോക്കുക. ഇപ്പോൾ ഏകദേശം വെന്ത ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റോടും കഴിയുമ്പോഴേക്കും തീ ഇങ്ങനെ അണയ്ക്കും. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക മണമാണ് അതിലേക്ക് വരുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ആ മുളകൊക്കെ ചേർത്ത് പിടി ആ മുളകിൻ്റെ മണം എന്ന് പറയുന്നത് വല്ലാത്തൊരു മണമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കണം. വളരെ ടേസ്റ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു തോരനാണ്. വെറും 2 ചേരുവ മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ഷെയറൊക്കെ ചെയ്തോളുക. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ. ഓക്കെ, ബൈ.